ഷൊർണൂരിൽ ട്രെയിൻ തട്ടി മരിച്ച മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തമിഴ്നാട് സ്വദേശികളായ ലക്ഷ്മണൻ, വള്ളി, റാണി എന്നിവരാണ് മരിച്ചത്. റാണിയുടെ ഭർത്താവ് ലക്ഷ്മണനു വേണ്ടി ഇന്നും തിരച്ചിൽ തുടരും. ഇതിനായി സ്കൂബ ടീം എത്തും. സഹോദരിമാർ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ച സംഭവത്തിൽ ഷൊർണൂർ പോലീസ് അന്വേഷണം തുടരുകയാണ്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്ത് അന്വേഷണം നടത്തുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് സുദിഷ ധർമ്മനാണ് ചേരുന്നത്. സുദിഷ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴുണ്ടാകും? ഒപ്പം തന്നെ ഈ കാണാതായ ആൾക്കുള്ള തെരച്ചിൽ എപ്പോഴാണ് പുനരാരംഭിക്കുക? ഷംന, ലക്ഷ്മൺ, വള്ളി, റാണി എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ തന്നെ നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കണമെന്ന് സ്ഥലം MLA തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ലക്ഷ്മണനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ പുഴയിലെ തിരച്ചിൽ നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ട്രെയിൻ തട്ടി ലക്ഷ്മൺ ഈ പുഴയിലേക്ക് വീണതാകാം, അതല്ല എന്നുണ്ടെങ്കിൽ ചാടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാകാം. അങ്ങനെ രണ്ട് നിഗമനങ്ങളാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലക്ഷ്മണു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് അതിരാവിലെ തന്നെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുമാണ് മനസ്സിലാക്കുന്നത്. സ്കൂബ ടീം എത്തിയാണ് ഇന്നത്തെ തിരച്ചിൽ നടത്തുക. ഇന്നലെ അടിയൊഴുക്ക് ശക്തമായതോടെയാണ് ഏറെ വൈകി തിരച്ചിൽ അവസാനിപ്പിച്ചത്. മഴയും ഇന്നലെ തിരച്ചിലിന് ഒരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് കാര്യമായി തിരച്ചിൽ ലക്ഷ്മണന് വേണ്ടി നടത്താം എന്നുമാണ് മനസ്സിലാക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച ഇല്ല എന്നുള്ളതായിരുന്നു പാലക്കാട് റെയിൽവേ ഡിവിഷൻ അറിയിച്ചത്. ശുചീകരണ തൊഴിലാളികൾ ട്രാക്കിലൂടെ നടന്നതാണ് പിഴവ് എന്നുള്ളതാണ് റെയിൽവേയുടെ കണ്ടെത്തൽ. ട്രാക്കിന് തൊട്ടടുത്തുള്ള റോഡ് ഉപയോഗിച്ചില്ല, ട്രാക്കിലൂടെ നടക്കും മുമ്പ് RPFന്റെ അനുമതി വാങ്ങിയില്ല എന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ റെയിൽവേ ഇതിനുവേണ്ടി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാളത്തിൽ ട്രെയിനുകൾക്ക് വേഗതാ പരിധിയില്ല എന്നുകൂടി റെയിൽവേ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കരാറുകാരന്റെ അടക്കം കോൺട്രാക്ട് റദ്ദാക്കുകയും തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തി എന്നുള്ളതുമാണ് റെയിൽവേയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. ഏതായാലും സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്.